ഹലോ നമസ്കാരം. സ്വിംഗ് ട്രേഡിന്റെ വീക്ക്ലി അപ്ഡേറ്റ്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ ആയിരുന്നു. ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെല്ലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് 450 to 430 ആണ്. ഈ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് എൻട്രി ആയിരിക്കും. 10 to 15% അപ്സൈഡ് റാലി തരുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന് ശേഷം ഒരു 15%, അതായത് 450-460 എന്ന റേഞ്ചിൽ നിന്ന് 530 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 15% അപ്സൈഡ് റാലിയാണ് ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെല്ലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് PCBL ലിമിറ്റഡ്. PCBL നമ്മൾ ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 210-214 എന്നുള്ള റേഞ്ചിലാണ്. അവിടെ നിന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 15-20% മൂവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇന്ന് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് ഈ ഒരു 2 candles തന്നെ അത്യാവശ്യത്തിന് നല്ല മൂവ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏകദേശം 20% മൂവ്മെന്റ്സ് ആണ് PCBL നമുക്ക് കിട്ടിയിട്ടുണ്ട്. 210 എന്ന് പറയുന്ന പ്രൈസിൽ നിന്ന് ഏകദേശം 245 എന്ന് പറയുന്ന പ്രൈസിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് വെൽസ്പൺ എന്റർപ്രൈസസ്. വെൽസ്പണ് നമ്മളൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 320 above ആണ്. ഓക്കെ, 320 above എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലെവൽസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 320 നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 330 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് വരുന്നത് കാണാം. ഓക്കെ, ഈ ലെവൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ മുകളിലേക്ക് പോകാനാണ് സാധ്യത. സ്റ്റിൽ എന്ത് ചെയ്യും, ഒരു ഫ്രഷ് എൻട്രി ഇവിടെ പോസിബിൾ ആണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് അരവിന്ദ് ലിമിറ്റഡ്. അരവിന്ദ് ലിമിറ്റഡിൽ നമ്മളൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 210 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 223 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലെവൽസിനെ ടെസ്റ്റ് ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രഷ് എൻട്രി അരവിന്ദ് ലിമിറ്റഡിൽ പോസിബിൾ ആണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ അവസാനത്തെ പിക്ക് ആയിരുന്നു DB Realty. DB Realty നമ്മളൊരു എൻട്രി പറഞ്ഞത് 185 to 180 റേഞ്ചിലാണ്. 180 to 185 ഇടയിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ്, നമുക്ക് ഫ്രഷ് എൻട്രി പോസിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 212 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 10 to 15% മൂവ് ഓൾറെഡി DB Realty തന്നിട്ടുണ്ട്. അടുത്ത വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ സ്റ്റോക്കാണ് SBI Life Insurance. SBI Life Insurance ചാർട്ട് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് വീക്ക്ലി ക്യാൻഡിൽസ് ആണെങ്കിലും ഡെയിലി ക്യാൻഡിൽസ് ആണെങ്കിലും ഈ 2 time frame പെർഫെക്റ്റ് ഒരു ബ്രേക്ക്ഔട്ടിലാണ് ലാസ്റ്റ് ക്യാൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, 1390 എന്ന് പറയുന്ന സോണിന് എബോവ് ആണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയ 1413 എന്ന ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ സോണിലേക്ക് റീടെസ്റ്റിന് വരികയാണെങ്കിൽ 1390 1390 ഈ ഒരു ഫിഗറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു പെർഫെക്റ്റ് എൻട്രി ആയിരിക്കും. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1327 ആണ്. 1327 താഴെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു SL ആയിട്ട് കൺസിഡർ ചെയ്ത് സ്റ്റോക്ക് വിറ്റുമാറാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു 10 to 20% അപ്സൈഡ് റാലിയാണ് SBI Life Insurance എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് അരവിന്ദ് ഫാഷൻസ് ലിമിറ്റഡ്. അരവിന്ദ് ഫാഷൻസിന്റെ ചാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ഷൻ ഫേസ് ചെയ്ത ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ്, നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടാണ് ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് 390 എന്ന് പറയുന്ന റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയയാണ്, മൾട്ടിപ്പിൾ ടൈംസ് റിജക്ട് ചെയ്ത ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലായാലും ഡെയിലി ക്യാൻഡിലായാലും എന്ത് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് അതിന് മുകളിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 413 എന്ന് പറയുന്ന കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 390 ഒരു റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്വിങ്ങിന്റെ ലോ 370 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിന് താഴെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു SL ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ 10 to 20% അപ്സൈഡ് റാലിയാണ് അരവിന്ദ് ഫാഷൻസിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ്. ന്യൂ ഇന്ത്യയുടെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. മേ ബി എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും. എബോവ് 152 to 152 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി പോസിബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സോൺ ഉണ്ട്, 150 to 152 എന്ന് പറയുന്ന ഈ ഒരു സോണിൻ്റെ ഇടയിൽ നമുക്ക് എൻട്രി പോസിബിൾ ആണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്നത് 152 above ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോ 139 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ 10 to 15% അപ്സൈഡ് റാലിയാണ് ന്യൂ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റ് വരുന്ന നാലാമത്തെ സ്റ്റോക്കാണ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്.
ഫിനോലെക്സിൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൾട്ടിപ്പിൾ ടൈംസ് റിജക്ട് ചെയ്ത ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്ന് നല്ലൊരു റാലി നടത്തിയതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ആ സോണിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് റീടെസ്റ്റ് എടുത്തിട്ട് ഇനി ഒരു റാലിക്ക് വേണ്ടി തയ്യാറാവുന്നതാണ് നമുക്ക് ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നിലവിൽ നിൽക്കുന്ന പ്രൈസായി 212 നമുക്ക് എൻട്രി നടത്താം, 212 നമുക്ക് എൻട്രി നടത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സോണിലേക്ക് തിരിച്ചു വരികയാണ്, 195-200 എന്ന് പറയുന്ന ഈ സോണിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻട്രി ആയിരിക്കും. ബെറ്റർ ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യാം നമുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യാം. ഇവിടെ ഒരു SL എന്ന് പറയുന്നത് 180 ആണ്, 180 താഴെ ഒരു ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്റ്റോക്ക് വിറ്റുമാറാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയ്യിങ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൽ, നമ്മൾ പറഞ്ഞത് 19,500 മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ബുള്ളിഷ് ആവുന്നുള്ളത്. ഓക്കെ, സ്റ്റിൽ നമ്മളിപ്പോൾ ബുള്ളിഷിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഓക്കെ, ഇപ്പോഴും 19,800 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 20,000 എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ചിപ്പോൾ നിൽക്കുന്ന ഒരു സോണിൽ നിന്ന് ഒരു റിവേഴ്സൽ വന്നതിന് ശേഷം താഴേക്ക് പോകാനാണ് സാധ്യത.